നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാൻ തോന്നുന്നു ടോമി. അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ആരിഫ് പറഞ്ഞ് തുടങ്ങാന്ന് ഞാൻ വിചാരിക്കുന്നത്. അതായത് കേരളത്തില് ഈ ഹമാസിനെ നമ്മൾ ഇത്രയധികം ആരാധകർ വേറെ ഒരു സ്ഥലം ലോകത്തുണ്ടാവും എനിക്ക് തോന്നില്ല. കാരണം വെസ്റ്റ് ബാങ്ക് പോലും ഹമാസ് അസ്വീകാര്യരാണ്. ഗാസയിൽ തന്നെ ഒരു ഒപ്പീനിയൻ പോളാണത്തിന്റെ 22% വോട്ടാണ് ഹമാസ് കിട്ടിയത്. കേരളത്തിൽ നോക്കൂ, ലോകത്തിലെ ഏറ്റവും വലിയ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി നടന്നു എന്ന് പറയുന്നത് കേരളമാണ്. പക്ഷെ അവിടെ മുഴുവൻ ഹമാസ് ഒരു ഭീകര സംഘടനയാണെന്ന് പറയാൻ പോലും ആളുകൾക്ക് പേടിയാണ്. ഇപ്പോൾ നോക്കൂ, ഇസ്രായേലിലേക്ക് അതിക്രമിച്ച് കയറി ആളുകളെ കുത്തിനും പിടിച്ചിട്ട് എലികളെയൊക്കെ തൂക്കിക്കൊണ്ടുവന്നതിന് തൂക്കിക്കൊണ്ടുപോയി അടിച്ച് കൊന്ന് വെട്ടി തുണ്ടമാക്കി ആ ശവത്തിൽ ചവിട്ടി തുപ്പി ഇതുപോലെ ഒരു ടീം വേറെ ഉണ്ടോ? അള്ളാഹു അക്ബർ വിളിച്ചിട്ടാണ് തല ഇറക്കുന്നതൊക്കെ. അപ്പോ ഈ ഹമാസ് ശരിക്കും കേരളത്തിൽ പ്രചരിക്കുന്ന പോലെ തന്നെ ഒരു ഭീകര സംഘടനയാണോ? എന്തുകൊണ്ടാണ് ഇവർ പറയുന്നത് ഈ നറേറ്റീവ് ഹമാസ് ഒരു പ്രോരാളികളാണ്, അവർ പ്രതിരോധമാണ് നടത്തുന്നതെന്ന് പറയുന്നത് എന്താണ്? അതിൽ എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, ഇവിടെ ടോമി പറഞ്ഞ ആ ഒരു ചരിത്രത്തിന്റെ ഒരു ഒരു ഘട്ടത്തിൽ ഇവിടെ പറഞ്ഞു, അതായത് PLO എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ജനാധിപത്യവും അതുപോലെയുള്ള മറ്റ് ആധുനികമെന്ന് നമ്മൾ പറയുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്ര സംവിധാനത്തിലേക്ക് അത് നടന്ന് അടുക്കുന്നത് കാണുമ്പോൾ അത് ശരിയല്ല എന്ന് തോന്നിക്കൊണ്ട് അതിൽ തീവ്രത പോരാ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജൂതർ എന്ന് പറയുന്ന ഒരു ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ടാകരുത് എന്ന കൃത്യമായ ഇസ്ലാമിക അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി തന്നെ രൂപീകൃതമായ ഒരു സംഘടനയാണ് ഈ പറയുന്ന ഹമാസ് എന്ന് പറയുന്നത്. തീവ്രവാദ സംഘടന തന്നെയാണ് അത്. രൂപീകൃത ആകുന്ന അതേ സമയത്ത് തന്നെ അതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുള്ള കാര്യമാണ്, അതിൻ്റെ ചാർട്ടറിൽ എഴുതി വച്ചിരിക്കുന്ന അങ്ങനെ തന്നെയാണ്. ഇത് സംബന്ധിച്ചിട്ട് ഏറ്റവും ആധികാരികമായിട്ട് ഇന്ന് സംസാരിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഈ ഹമാസിൻ്റെ ആ ഫൗണ്ടിങ് ഫാദേഴ്സിലുള്ള ഒരു വ്യക്തിയുടെ മകനായിട്ടുള്ള ഒരു ഒരാൾ ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്നത് US ലാണ്. അദ്ദേഹം ഹമാസിൻ്റെ പ്രവർത്തകനായി അതിൽ വർക്ക് ചെയ്ത് അവർക്ക് വേണ്ടി ഇത്തരം ജിഹാദി ആക്ടിവിറ്റീസിൽ പങ്കെടുത്ത് അവസാനം ഇസ്രായേലിൻ്റെ പിടിയിൽപ്പെട്ട് അവിടെ ജയിലിൽ കടന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളതിൻ്റെ ഭാഗമായിക്കൊണ്ട് പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഈ ഹമാസിൻ്റെ യഥാർത്ഥ പ്രവർത്തന മേഖല തിരിച്ചറിയുകയും ഇത് യഥാർത്ഥത്തിൽ ഫലസ്തീനികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, ഇത് അവരെ കുരുതി കൊടുത്തുകൊണ്ട് അവരുടെ ജിഹാദി അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടന മാത്രമാണെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഏജൻ്റായിട്ട് മാറിക്കൊണ്ട് അനേകം അസാസിനേഷൻസ് തടയുന്നു, അതുപോലെ മറ്റ് പല അക്രമങ്ങൾ തടയുന്ന ഒരവസ്ഥ പോലും അദ്ദേഹം ഉണ്ടാക്കി വെക്കുകയും അവസാനം ഇസ്രായേലിൻ്റെ തന്നെ സഹായത്തോടുകൂടി മൊസാദിൻ്റെ തന്നെ സഹായത്തോടുകൂടി US ലേക്ക് താമസം മാറുന്നു, അവിടെ ജീവിക്കുന്നു. അങ്ങനെ ആ ജീവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടുന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റി അവിടെ വെളിപ്പെടുത്താൻ വേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ അതിന് സപ്പോർട്ടീവായിട്ട് ആരും മുന്നോട്ട് വരുന്നില്ല എന്ന അവസ്ഥ വന്ന സമയത്ത് ഒരു ഏജൻ്റ് തന്നെ, ഈ മൊസാദ് എന്ന് പറയുന്ന സംഘടനയുടെ ഒരു ഏജൻ്റ് തന്നെ തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ടി ഹാജരായി അദ്ദേഹത്തിന് അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടുന്ന തലത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. ഇത് സംബന്ധിച്ച് വലിയ സിനിമകൾ ഇവിടെ ഉണ്ട്, അതുപോലെ എഴുത്ത് ബുക്കുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് എന്താണ് ദ ഗ്രീൻ പ്രിൻസ് എന്നാണ് അതിൻ്റെ പേര് തന്നെ. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ കൃത്യമായിട്ട് ഇതിൻ്റെ സംഘടന രൂപീകൃതമാകുന്ന ആ ഘട്ടം മുതൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഓരോ ആക്ടിവിറ്റീസും നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് കൂടി പറയാം, മൊസാബ് യൂസഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം സൺ ഓഫ് ഹമാസ് എന്നുള്ള വിഖ്യാതമായ പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ പറയുന്ന പല കാര്യങ്ങളും ഞാൻ അതിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ വായിച്ചിട്ടുണ്ട്. അത് വായിച്ച് നമ്മൾ പേടിച്ചു പോകും. എങ്ങനെയാണ് ഗസയിൽ പ്രവർത്തിക്കുന്നതെന്ന്, ഗസയിലെ മദ്രസകളിലൂടെയാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് പുള്ളി വ്യക്തമായി എഴുതുന്നത്. ഈ സൂയിസൈഡ് ബോംബർമാരെ ഉണ്ടാക്കുന്നതിന്റെ ഒരു സൈക്കോളജി പുള്ളി പറയുന്നുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ ജൂതനെ കല്ലെറിയാനും ജൂത വിദ്വേഷം അങ്ങോട്ട് മനസ്സിലേക്ക് അടിച്ചു ഏൽപ്പിക്കാന്ന് പറയുന്നത്. പിന്നെ അത് അങ്ങോട്ട് കുട്ടി, ആ കുട്ടി ഒരു 6-7 വയസ്സാകുമ്പോഴത്തേക്കും ഒരു ചാവേർ ബോംബിന് തുല്യമായ മാനസികാവസ്ഥ ഉണ്ടാകുന്നു. എത്രയും പെട്ടെന്ന് കുട്ടിത്തെറിക്കുക, പിന്നെ സ്വർഗത്തിലെത്തുക എന്നുള്ള രീതിയിലാണ് അവരെ പഠിപ്പിക്കുന്നത്. ഐസിസിനെ പോലെ വെറുക്കപ്പെടേണ്ട ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ മാത്രം മുന്നിട്ടിറങ്ങിയ ഒരു ഭീകര സംഘടനയാണ് ഹമാസ് എന്നാണ് ഈ സൺ ഓഫ് ഹമാസ് എന്നുള്ള പുസ്തകത്തിലൂടെ ഈ ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം ഹമാസിന്റെ ഫൗണ്ടറായ നേതാവിന്റെ മകനാണ്. ജയിലിൽ വെച്ചാണ് ഇദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടായത്. അപ്പോൾ ഇത്രയും വ്യക്തമായ ചരിത്രം ഇതിൻ്റെ ഉത്ഭവത്തോടൊപ്പം തന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന തരം ആളുകളിവിടെ ഉണ്ടായിട്ടും അത് വിശ്വസിക്കാതെ അത് കാണാൻ പോലും തയ്യാറാകാതെ പോട്ടെ, ഇനി അത് വേണ്ട. നമ്മുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം എങ്ങനെയാണ് ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ്? പലതരത്തിലുള്ള യുദ്ധവും യുദ്ധമുറകളും നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ആളുകളാണ് പലതരത്തിലുള്ളത്.
ഇവിടെ ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അതിനകത്തേക്ക് വന്നിട്ട് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, അതിന് ചെയ്തതിന് ശേഷം ചെയ്തുകൊണ്ടിരുന്ന മറ്റ് ചില പ്രകടനങ്ങൾ, ഏതുപോലെ ആ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ ഡെഡ് ബോഡി ട്രക്കിലൊക്കെ പരേഡ് നടത്തിക്കൊണ്ട് അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് നടത്തിയ ആ പേക്കൂത്തുകളൊക്കെ കണ്ടിട്ട് ഇതൊരു യുദ്ധമാണ് എന്ന് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരമാണെന്ന് പറയാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്? അതോടൊപ്പം തന്നെ അവിടെ മറ്റു പല കാര്യങ്ങളും, എനിക്കിവിടെ തമാശയായിട്ടാണെങ്കിലും നമ്മൾ പറയേണ്ടി വരുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇങ്ങനെ ഹോസ്റ്റേജസ് ആയിട്ട് പിടിച്ചുകൊണ്ട് പോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഇവർ പറഞ്ഞു, ആ പറഞ്ഞ ആ വാചകം സത്യത്തിൽ ഇതിനു മുന്നേ നമ്മൾ കേട്ടത് ജോസഫ് മാഷിനെ കൈവെട്ടിയിട്ട് അതിനെ വിമർശിക്കുന്ന സമയത്താണ്. ഞങ്ങൾ കൈവെട്ടിയാൽ എന്താ, ഞങ്ങൾ അവർക്ക് ചോര കൊടുത്തില്ല എന്ന് ചോദിക്കുന്ന പോലെ, ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയാൽ എന്താ, ആ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് അവരുടെ വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ തലവെട്ടി കൊന്ന് അള്ളാഹു അക്ബർ വിളിച്ച് അവരെ പള്ളക്ക് വെടിവെച്ചാൽ എന്താ, ഞങ്ങൾ അവർക്ക് വളരെ മാന്യമായിട്ടല്ലേ ഞങ്ങൾ അവരോട് പെരുമാറിയ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്? അതുകൊണ്ടൊക്കെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഇതെങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരമായിട്ട് നമുക്ക് ഇതിനെ വിലയിരുത്താൻ കഴിയുക? ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് നമുക്ക് ചാപ്പയടിക്കാൻ കഴിയുക എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഇവർ പറഞ്ഞു വെക്കുന്നത് ഇതൊരു ഒരു കളിയാക്കലായിട്ടായിട്ട് പോലുമാണ് എനിക്കെപ്പോഴും തോന്നാറുള്ളത്. എന്തു തന്നെയായാലും ഇതുപോലെയുള്ള ആളുകൾ നമ്മുടെ മുന്നിൽ വന്ന് പറയുന്ന കാര്യങ്ങൾ, ഞാൻ ഇദ്ദേഹത്തെ നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തുന്നുണ്ട്. അദ്ദേഹം വന്നാൽ നമുക്ക് കുറേ കൂടി കാര്യങ്ങൾ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഹമാസ് എന്ന് പറയുന്നത് തീവ്രവാദ സംഘടനയാണ്, തീവ്രവാദമാണ്. അവരുടെ ഒറ്റ ലക്ഷ്യമെന്ന് പറയുന്നത് ജൂതരാഷ്ട്രം പാടില്ല, ജൂതന്മാർ ഇവിടെ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഇത്ര കാലമായിട്ടും ഒരു തരത്തിലും പരിഹരിക്കപ്പെടാത്തതും, അതോടൊപ്പം ഇതിൻ്റെ പിന്നിൽ മതമില്ല, മറ്റു പല വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള അസൂയയും അതിൻ്റെ പേരിലുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ന് പറയുന്നത് എത്ര ബാലിശമാണെന്ന് പറയേണ്ടി വരുന്ന അതാണ്. ഇത് കൃത്യമായിട്ട് മതമാണ്. യെസ് യെസ് തീർച്ചയായിട്ടും ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ് എന്ന് പറയാനായിട്ട് എന്തിനാണ് ഇത്രയും മടിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് പറയുകയാണ് ഇപ്പം ഓരോ നറേഷൻ കേൾക്കുന്നത് 100 സിംഹാസനങ്ങളിലെ പോലെ, നായാടി എന്ത് ചെയ്താലും അവൻ ശരിയാണ് ചെയ്തത്, അതുകൊണ്ട് ഹമാസ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് ശരിയാണ്, ആ ശരിക്കൊപ്പം അതിനൊപ്പം ഹമാസിനൊപ്പം നിൽക്കണം എന്ന് പറയാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് എങ്ങനെ ഇത്ര ലജ്ജയില്ലാതാകുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മറ്റൊന്ന്, ഈ ഹമാസിനെ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സൗദി, സൗദിയില് സൽമാൻ രാജാവ് പറയുന്നത് ഇവര് തീവ്രവാദ പട്ടിക തീവ്രവാദികളാണെന്ന് പറയുമ്പം ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ ആൾക്കാർ പറയുന്ന അയ്യോ അങ്ങനെ പറയാൻ പാടില്ലെന്ന്. ആരോടാ പറയുന്നത്? എങ്കിലിവർ പോയി സൽമാനോട് പറയണം, സൽമാൻ നിങ്ങൾ തിരുത്തൂ, നിങ്ങളുടെ ഇതിൻ്റെ അകത്ത് അത് വെട്ടിക്കളയൂ, ഹമാസിനെ തീവ്രവാദ പട്ടികയിൽ നിങ്ങൾ പെടുത്തിയിരിക്കുന്നത് ശരിയായില്ല, എടുത്തു കളയാന്ന് പറയും. അവിടെ അത് പറയുന്നില്ല. പറയുന്ന ഇവിടെ ആരാണ്? ശശി തരൂരിനെ പോലെയുള്ളവർ ഇത് തീവ്രവാദികളാണെന്ന് പറയുമ്പം ഇല്ല നിങ്ങളത് തിരുത്തണമെന്നാണ് പറയുന്നത്. ജോർദാൻ, ലെബനോൻ, ഈ രാജ്യങ്ങളൊക്കെ ഇപ്പം എന്റെ അറിവിൽ 3 രാജ്യങ്ങൾ മാത്രമേ ഹമാസിനെ തീവ്രവാദ പട്ടികയിൽ, യുഎഇ പറഞ്ഞിട്ടുണ്ട്, യുഎഇ എന്ന് പറഞ്ഞ 7 രാജ്യങ്ങളാണ്, 7 രാജ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതെ, നമ്മൾ മറ്റുള്ളവരുടെ കാര്യം പറയുന്നില്ല, അവരെല്ലാവരും തന്നെ അങ്ങനെയാ പറയുന്നത്. അറബ് രാജ്യങ്ങളിൽ പോലും ഇപ്പൊ അതിനെതിരായിട്ട് പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു യമൻ, പിന്നെ അതാണ് ഇറാൻ, തുർക്കി, 3 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ ഒരു കാര്യം എനിക്ക് യോജിപ്പിക്കാനുള്ളത് പറയാനുള്ളത്, ഇപ്പോൾ ഇവർ പറയുന്ന എന്താണ്, ഇതാരും പ്രഖ്യാപിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ ഭീകരവാദ സംഘടനയായിട്ട് പറയാത്തത് എന്നാണല്ലോ ഇവർ പറയുന്നത്. അപ്പോൾ 2 കാര്യമാണ് ഇവിടെ. ഒന്ന്, ഐസിസ് എന്ന് പറയുന്ന സംഘടന അത് രൂപീകൃതമാകുന്ന സമയത്ത് ഇറാഖിലെ സിറിയയിലേക്കുള്ള ആളുകളുടെ ആ ബാക്ക് സപ്പോർട്ടോട് കൂടി തന്നെയാണ് അത് ഉണ്ടായത്. അവിടുത്തെ ആളുകൾ അത് ആഗ്രഹിച്ച് തന്നെയാണ് മുന്നോട്ട് വന്നത്. നാട്ടിൽ എന്തൊക്കെയോ മാറ്റം കൊണ്ടുവരാൻ പോകുന്ന ഒരു പുതിയ സംഭവമാണ് എന്ന് ധരിച്ചിട്ട് താലിബാൻ അത് വന്ന സമയത്ത് അഫ്ഗാനിലെ ജനങ്ങൾ അതിനുവേണ്ടി അനുകൂലമായിട്ട് നിന്നിരുന്ന ആളുകളുണ്ടായിരുന്നു. എത്ര ചെറിയ ശതമാനമാണെങ്കിലും അനുകൂലമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തു തന്നെ ആയാലും അങ്ങനെ ഉണ്ടായിട്ടുള്ള ഐസിസ് ഒരു തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കാൻ ഏതാണ്ട് 18 മാസത്തോളം എടുത്തു എന്നാണ് നമുക്ക് കണക്കുകൾ നോക്കി അറിയാം. അപ്പം ഞാൻ ചോദിക്കുന്നത്, 2-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ഒരു ഹമാസിനെ ഇനി നാളെ ഭീകരവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചു എന്നിരിക്കുക, അപ്പം ഇവരതെല്ലാം തിരുത്തി പറയുമോ? അങ്ങനെ തിരുത്തി പറയുന്ന സമയത്ത് അവിടെ സ്വാഭാവികമായിട്ട് പറയുന്ന ഒരു ഉയർന്നു വരുന്ന ചോദ്യം, കാരണം ഇന്നിപ്പോൾ ഇതെല്ലാം ഇന്ത്യയിലിരുന്ന് പറയുമ്പോൾ ഇത് പറയുന്ന ഒരു മുഴുവൻ സംഖ്യയാണ്. അപ്പം നാളെ ഇനി ഇവരെ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അന്നേരം ഇത് സംഘി പറയുന്നു എന്നതിൻ്റെ പേരിൽ ഇവരിത് വീണ്ടും പറയാതിരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ബലമായ ആശങ്ക എന്ന് പറയുന്നത്. കാരണം എത്രമാത്രം കപടതയാണ്, നുണ പ്രചരിപ്പിക്കാൻ വേണ്ടി എങ്ങനെയൊക്കെയാണ് വസ്തുതകൾ ഒളിപ്പിക്കുന്നത് എന്നുള്ളത് ഇവിടെ വ്യക്തമാവുന്നത് അങ്ങനെയും കൂടിയാണെന്ന് പറയുകയാണ്. ഓക്കെ,